ഇന്ത്യൻ പാർലമെന്റിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം May 28 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്ന വാർത്തയേക്കാൾ പ്രാധാന്യമുണ്ടായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മാറിയ ഒരു ചെങ്കോലിനായിരുന്നു. 1947 August 14 അധികാര കൈമാറ്റം നടക്കുമ്പോൾ ഉപയോഗിച്ച ചെങ്കോൽ ഇന്ന് ഈ പുതുതായി പണിത പാർലമെന്റ് കെട്ടിടത്തിൽ സൂക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ചെങ്കോൽ എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മാറിയത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് August 15 യഥാർത്ഥത്തിൽ അധികാര കൈമാറ്റം നടന്നത് August 14 അർദ്ധരാത്രിയിലാണ്. അതിനു പിന്നിലൊരു കഥയുണ്ട്. 1947 കാലം, ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സമയം. അന്നൊരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൺ 2nd World War ജപ്പാൻ സറണ്ടർ ചെയ്ത ഡേറ്റിന്റെ ഓർമ്മയിൽ ഒരു ഡേറ്റ് പറയുന്നു, August 15. എന്നാൽ ഇത് വലിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുന്നു. കാരണം August 15 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ത്യയിൽ ശുഭകാര്യങ്ങൾ പൊതുവെ നടക്കാത്ത ദിവസമാണ് ഈ വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ പുതിയ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് സന്യാസിമാരും ജ്യോതിഷി പണ്ഡിതന്മാരും ആശങ്കപ്പെട്ടു. അതിന്റെ അലയൊലി പൊതുസമൂഹത്തിലും ഉണ്ടായി. പലരിലേക്കും ഈ പേടി പടർന്നതോടെ ചർച്ചകൾ പലതും ഉണ്ടാകുന്നു. അങ്ങനെയാണ് August 14 അർദ്ധരാത്രി അധികാര കൈമാറ്റം നടത്താനുള്ള തീരുമാനമുണ്ടാവുന്നത്. അധികാര കൈമാറ്റം നടക്കേണ്ടത് എങ്ങനെയാവണമെന്ന് ലോർഡ് മൗണ്ട് ബാറ്റൺ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ചോദിക്കുന്നു. ഒപ്പിട്ട് ഹസ്തദാനം നൽകി അധികാരം കൈമാറുന്നതിന് പകരം ഇന്ത്യയുടെ പാരമ്പര്യവും വിശ്വാസവും ഉയർത്തിപ്പിടിക്കുന്ന അടയാളം ചടങ്ങിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച നെഹ്റു സി രാജഗോപാലാചാര്യയെ സമീപിച്ചു. ഇന്ത്യൻ സംസ്കാരത്തെപ്പറ്റി രാജാജിക്കുള്ള അറിവിന്റെയും പാണ്ഡിത്യത്തിന്റെയും കാര്യത്തിൽ നെഹ്റുവിന് തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയാണ് തമിഴ്നാടുകാരനായ രാജാജി ചോള രാജവംശത്തിൽ നിലനിന്നിരുന്ന ചടങ്ങിനെക്കുറിച്ച് നെഹ്റുവിനോട് സൂചിപ്പിക്കുന്നത്. പുരാതനമായതും നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നതുമായ ചോള രാജവംശത്തിലെ രാജാക്കന്മാർ സന്യാസി വര്യന്മാരുടെ ആശീർവാദത്തോടെ ചെങ്കോൽ നൽകിക്കൊണ്ട് അധികാരം കൈമാറി വന്നിരുന്ന അതേ രീതി തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ കൈമാറ്റത്തിലും സ്വീകരിക്കാൻ അങ്ങനെ തീരുമാനമായി. ഇത് നടപ്പിലാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം രാജാജിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജാജി തമിഴ്നാട്ടിലെ പഴയ ചോലദേശത്തിന്റെ ഹൃദയഭാഗത്ത് 5 നൂറ്റാണ്ടുകളിലേറെയായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട ധാർമ്മിക മഠമായ തിരുവാടുതുരെ അധീനവുമായി ബന്ധപ്പെടുന്നു. ആവശ്യം കേട്ടതും ആധീനത്തിന്റെ അധിപനായ ശ്രീലശ്രീ അമ്പലവാന ദേശിക സ്വാമികൾ തന്റെ അസുഖം പോലും കണക്കിലെടുക്കാതെ ചെങ്കോൽ നിർമ്മിക്കാനുള്ള ഉദ്യമം ഏറ്റെടുത്തു. അങ്ങനെ മുകളറ്റത്ത് ശക്തിയുടെയും സത്യത്തിന്റെയും നീതിയുടെയും പ്രതീകമായ നന്ദിയുടെ രൂപം ഉൾപ്പെടുത്തി 5 നീളമുള്ള ചെങ്കോൽ രൂപം കൊണ്ടു. ചെങ്കോലിന്റെ നിർമ്മാണത്തിൽ അന്ന് പങ്കാളികളായ ബുമ്മിടി എത്തിരാജുലു, ബുമ്മിടി സുധാകർ എന്നിവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. 1947 August 14 തമിഴ്നാട്ടിൽ നിർമ്മിച്ച ചെങ്കോലുമായി തിരുവാടുതുരെ ആധീനത്തിന്റെ പ്രതിനിധിയായി 3 പേർ ഡൽഹിയിലെത്തി. പൂജാരി ശ്രീലശ്രീ കുമാരസ്വാമി തമ്പുരാൻ, പാട്ടുകാരൻ മാണിക്കം, നാദസ്വരം വിദ്വാനായ രാജരത്നം പിള്ള എന്നിവരായിരുന്നു അവർ. ശ്രീലശ്രീ കുമാരസ്വാമി തമ്പുരാൻ ചെങ്കോൽ ലോർഡ് മൗണ്ട് ബാറ്റന് നൽകിയ ശേഷം തിരിച്ചുവാങ്ങി ഗംഗാതീർത്ഥം തളിച്ച് കോലാരുപതിയം കീർത്തനത്തിന്റെ അകമ്പടിയോടെ നെഹ്റുവിന് കൈമാറി. അടിയാറുകൾ വാനിൽ അറസാർ ആനെ നമതേ എന്നുവെച്ചാൽ സ്വർഗത്തിലെന്ന പോലെ ദൈവത്തിന്റെ അനുയായി ഞങ്ങളെ ഭരിക്കട്ടെ. അങ്ങനെ പൗരാണികമായ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ചരിത്രപരമായ ആ മുഹൂർത്തത്തിന് ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചു. ജാതി മത ഭാഷാ ഭേദങ്ങൾക്ക് അതീതമായി ഒരു ജനത സ്വപ്നം കണ്ട രാജ്യത്തിന്റെ ഉദയം അവിടെ തുടങ്ങുകയായി. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായ ശ്രീ രാജേന്ദ്ര പ്രസാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെങ്കോൽ സ്വീകരിച്ചത്. ഇത് രാജ്യാന്തര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു. ഇതിനുശേഷമാണ് നെഹ്റുവിന്റെ പ്രസിദ്ധമായ ആ പ്രസംഗം ലോകം കേൾക്കുന്നത്. We made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.